എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട ദൈവ മക്കളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവ രഹസ്യങ്ങൾ അറിയാനുള്ള വരം എന്ന വിഷയത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം എട്ടാം അധ്യായം പത്താം തിരുലിഖിതം അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ ഹൃപ വർഷിക്കപ്പെടണം പ്രീസലോൺസോലേ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ മിസ്റ്ററീസ് അറിയാനുള്ള വരം നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ അല്ലെങ്കിൽ ഫിലോസഫി പഠിക്കാൻ ഒരു ഫിലോസഫിക്കൽ മൈൻഡ് വേണം കണക്ക് പഠിക്കണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ മൈൻഡ് വേണം ലോകത്തിന്റെ കാര്യങ്ങൾ പഠിക്കാൻ ബ്രെയിൻ ബുദ്ധിശക്തി വേണം ഐക്യുലക്ടിന്റെ കപ്പാസിറ്റി അതിന് വേണം നമുക്ക് അതുപോലെ മിസ്റ്ററീസ് ദൈവരാജ്യത്തിന്റെ ശക്തിവിശേഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മനസ്സിന്റെ ഇംഗിതങ്ങൾ സ്വർഗരാജ്യ സംഭവങ്ങൾ നിത്യസത്യങ്ങൾ സ്വർഗം നരകം നിത്യജീവൻ ഇതെല്ലാം ഗ്രഹിക്കേശുവിന് ഗുരിച്ചു മരണം പരിശുദ്ധാത്മാൻ്റെ പ്രവർത്തനം ഇതെല്ലാം മനസ്സിലാക്കാൻ സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ പത്താം തിരലിഖിതം യേശു അവരോട് പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഈ വരം നൽകപ്പെടുന്ന വരമാണ് സ്വർഗരാജ്യത്തിൻ്റെ വരങ്ങൾ സ്വർഗത്തിൽ നൽകുന്നതാണ് അത് സ്വീകരിക്കാൻ ഞാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളിലൊരാൾക്ക് കുർബാനയെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ തീർത്ത് കറത്താൻ ഉപേക്ഷിച്ച് നടക്കുന്നൊരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ എൻ്റെ മകനെ എൻ്റെ മകളെ ഈ രാത്രി ഇതിന് കേട്ടതിന് ശേഷം തുടർന്ന് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് ഒരു മണിക്കൂർ നേരം നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവേ എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യ നിത്യസത്യങ്ങൾ അറിയണം എനിക്ക് യേശുവിനെ അറിയണം എനിക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയണം എനിക്ക് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് അറിയണം എൻ്റെ ആത്മാവിൻ്റെ നിത്യത്തെക്കുറിച്ച് അറിയണം വചനത്തിനെ എനിക്ക് മനസ്സിലാക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഞാൻ ഒരു ദിവസം യു കെയിൽ യാത്ര ചെയ്യുമ്പോൾ സാജു എന്നു പേരുള്ള ഒരു മകനെ കണ്ടുമുട്ടി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വലിയ പഠിപ്പമൊക്കെ കഴിഞ്ഞ് ഇത് പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവസാനം യു കെയിലെത്തി അദ്ദേഹം യു കെയിൽ ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം ഇതാണ് അദ്ദേഹത്തിന് എത്ര നോക്കിയാലും ബൈബിളിലെ കാര്യങ്ങൾ മനസ്സിലായില്ല പ്രസംഗങ്ങൾ കേൾക്കും ധ്യാനങ്ങൾ കൂടും വചനം പഠിക്കും പക്ഷെ വചനം ഒന്നും മനസ്സിൽ നിൽക്കില്ല എത്ര ചിന്തിച്ചാലും ഇതിലെ പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അട്ടപ്പാടി വന്നു അട്ടപ്പാടി വന്ന സമയത്ത് അച്ഛനെ അദ്ദേഹത്തിന് കാണുമ്പോൾ എല്ലാം പറയാനൊന്നും പറ്റിക്കില്ല അത് അപ്പോൾ അവിടെ ബനീറ്റ എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട് സിസ്റ്റർ ബനീറ്റ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ സിസ്റ്ററെ എനിക്കൊന്നും മനസ്സിലാകണില്ല ഞാൻ യു കെയിലാണ് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ ബൈബിളിലെ കാര്യങ്ങളൊന്നും മനസ്സിലാകണില്ല എനിക്ക് അത് കർത്താവിനെക്കുറിച്ച് എനിക്ക് അറിയണം എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിനെക്കുറിച്ച് അറിയണം എനിക്ക് മരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് അറിയണം എനിക്ക് വചനം പഠിക്കണം ഇങ്ങനെ ഈ കാര്യ വേദന പങ്കുവെച്ച് അപ്പോൾ സിസ്റ്റർ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉടനെ പരിശുദ്ധാത്മ പ്രചോദിതയായി സിസ്റ്റർ പറഞ്ഞു മകനെ നീ ഒരു കാര്യം ചെയ്യുക ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തഞ്ചാം തിരുലിഖിതം ഒരായിരം തവണ നീ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് 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 കർത്താവിനുള്ളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ഒരു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കിട്ടുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് കർത്താൻ മുൻപിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം എന്താ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തിയഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ ഹൃദയം തുറന്നു ഇവർക്ക് പറയൂ ഹാലയിലുയ്യൂയ്യ ഹാലു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ ഹൃദയങ്ങൾ തുറന്നു യേശുവിനെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വന്തം ആളുകൾ അവർക്ക് പോലും ചില സമയത്തെല്ലാം മൂടപ്പെട്ടിരിക്കുകയായിരുന്നു അവർക്ക് പോലും എല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ യേശു അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കത് ആവശ്യമുണ്ട് നമ്മുടെ ഹൃദയം തുറന്നു കിട്ടണം നമ്മുടെ മനസ്സ് തുറന്നു കിട്ടണം ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററീസ് സ്വർഗസ്നായ പിതാവിൻ്റെ സ്നേഹം യേശുവിൻ്റെ പദ്ധതികൾ പരിശുദ്ധാത്മാരെ പ്രവർത്തനങ്ങൾ വചനം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പതിയാനും അതിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ദൈവം തുറന്നു തരണം അതിനുവേണ്ടി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കണം ഈ മകൻ പോയി അതുപോലെ പ്രാർത്ഥിച്ചു ആയിരം തവണ മനസ്സിൽ ആഗ്രഹിച്ച് ലൂക്കാടുത്തു വിശേഷം ഇരുപത്തിനാലാം തീയതി നാൽപ്പത്തഞ്ചാം വചനം പറഞ്ഞ് 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 പ്രാർത്ഥിച്ചു ഇന്ന് സാജു പറയുകയാണ് വചനമൊക്കെ പെട്ടെന്ന് വചനത്തിന് പുതിയ നല്ല വെളിപ്പെടുത്തലുകൾ വചനം വായിക്കുമ്പോൾ മനസ്സ് പ്രകാശം കൊണ്ട് നിറയുന്നു എനിക്ക് നല്ല വ്യാഖ്യാനങ്ങൾ ലഭിക്കുന്നു ആ കുളിർമല ഒരു 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 മരത്തിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് ഒരിക്കിപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ആ എക്സ്പ്രഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവങ്ങളും കേട്ട് ഞാൻ കോരി ധരിച്ചു പോയി എന്നുറക്കെ പറയൂ ഹാലേ ലുയ്യു ഹാലേ ലുയ്യൂ അറിയപ്പെട്ട ദൈവമക്കളെ ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം ആ കൃപ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാകാത്തത് ഒരു വിഷയമാണ് ചിലപ്പോൾ നമ്മൾ എതിർക്കും ചിലപ്പോൾ നിഷേധിക്കും ചിലപ്പോൾ നമുക്ക് എൻ്റെ കലി തോന്നും ഈ യേശു പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ സത്യത്തിൽ യേശുവിനോട് ആ കാലഘട്ടം നടന്ന വളരെയധികം ബുദ്ധിമാന്മാരുടെ പ്രതികരണം എന്തായിരുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഏഴാം അധ്യായം ഒന്ന് തൊട്ട് ആറു വരെയുള്ള തിരുലങ്കിതങ്ങൾ യേശു ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യുവതയായി സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യേശു ശക്തമായി വചനം പ്രസംഗിച്ചു യേശു അത്ഭുതങ്ങൾ ചെയ്തു ദൈവരാജ്യത്തിൻ്റെ വെളിപാടുകൾ യേശു നൽകി പക്ഷേ ഈ രഹസ്യം കൃപയില്ലാതിരുന്നതിനാൽ അവർക്ക് വെറുപ്പ് തോന്നി യേശുവിനെ സ്വീകരിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ ഇത് വചനം കേട്ടുകൊണ്ട് നിങ്ങൾ ഞാൻ യേശുവിനെ കാണുക യേശുവിനെ യേശു വരുവോ ചെയ്താൽ ആയിരം തവണ സ്വീകരിക്കാൻ നമുക്കൊരാഗ്രഹം കാണാം എന്നാൽ അവർക്ക് യേശുവിനോട് യേശുവിനെ സ്വീകരിക്കാൻ തോന്നിയില്ല സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവനെ വധിക്കാൻ തക്കം പാർത്തു കൊണ്ടിരുന്നു തഞ്ചത്തി കിട്ടിയ കൊന്നുകളയും അതായിരുന്നു അവരുടെ അത്രയ്ക്ക് കൊല്ലാനുള്ള കലി യേശുവിനോട് എന്താ യേശു ചെയ്തത് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു യേശു വചനം പ്രഘോഷിച്ചു യേശു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു യേശു പിതാവിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞോ സ്നേഹം മാത്രം വീണ്ടും വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ് അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടെ യുവതിയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ തന്നെ നീ ലോകത്തിന് വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെപ്പോഴും പള്ളി കൂടെ കയറി ഇറങ്ങി നടക്കുന്നവരാണെങ്കിലും നിങ്ങളിൽ കുറേ പേർക്ക് പള്ളിയിലെ കുർബാനയോ കുംഭസാരമോ കുർബാനയോ വിശ്വാസമില്ലാത്ത അവസ്ഥയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ആത്മീയകാര്യം കണ്ട പഴകി വൈദികരുടെ കൂടെയോ അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ കൂടെയോ ഒക്കെ അല്ലെങ്കിൽ ശുശ്രൂഷനം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ വചനം പഠിപ്പിക്കേണ്ട യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന യേശുവിന് അടുപ്പം ഉണ്ടായിരുന്നവർ അവൻ്റെ സഹോദരന്മാർക്ക് പോലും വിശ്വസിക്കാനുള്ള ക്രമയില്ലായിരുന്നു അതുകൊണ്ട് അവർക്കിത് മനസ്സിലാകുന്നില്ല അവർ ഇവിടെ വിട്ട് പോവുക ഇവിടെ വിട്ട് പോവുക ഒരു പ്രത്യേക ഇറിറ്റേറ്റഡ് വെറുപ്പ് യേശു ലാസറിനെ ഈ ക്സിലെത്തി അതാണ് യേശുവിന്റെ കൊലപാതകം യേശുവിനെ കുരിശ് പറഞ്ഞ് പെട്ടെന്ന് ത്വരിതപ്പെടുത്തിയത് യേശു ലാസറിനെ ഉയർപ്പിച്ചത് അവർക്ക് മനസ്സിലായില്ല ഇത്രയും കാലഘട്ടം ഈ ജനത്തെ ഒരുക്കിയിട്ട് അവര് കൃപ സ്വീകരിക്കാൻ മനസ്സ് തുറക്കാത്തത് കൊണ്ട് അവർ യേശുവിനെ കുരിശിൽ തറച്ചു യേശു സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു അവർ അവനെ സ്വീകരിച്ചില്ല എന്താ കാരണം ദൈവം അവനെ സ്വീകരിച്ച കൃപ കൊടുക്കാനും കൃപ വർഷിക്കാനും ആഗ്രഹിച്ചിരുന്നു അവർ സ്വീകരിച്ചില്ല ഇത് ഞാനും നിങ്ങളും ആഗ്രഹിച്ച് മുട്ടിമലിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് കൈ ഉയർത്തി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതം ഇതുപോലെ സംഭവിക്കും യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര് അവരുടെ ജീവിതത്തിൽ ഇതുതന്നെയല്ലായിരുന്നു സ്ഥിതി യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ മത്താൻ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അതിൽ പതിനാറും പതിനേഴ് തിരുലങ്കങ്ങൾ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു ഇന്നും ഇങ്ങനെ തന്നെയല്ലേ യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ അടയാളങ്ങൾ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുമ്പോൾ വളരെയധികം പേർ വിശ്വസിക്കുന്നു വളരെയധികം പേർ യേശുവിനെ സ്വീകരിക്കുന്നു യേശുവിനെ ആരാധിക്കുന്നു എന്നാൽ ചിലർ സംശയിക്കുന്നു ചിലർ കലികൊള്ളുന്നു ചിലർ വെറുക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശുവിനെ മനസ്സിലാക്കാൻ ദൈവരാജ്യം മനസ്സിലാക്കാൻ കൃപയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം വിശുദ്ധ മാർക്കോസിൻ്റെ സവിശേഷം പതിനാറാം അധ്യായം പതിനാലാം തിരുലിഖിതം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി ഞാൻ നിങ്ങൾ മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ കൃപ സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കണം യേശുവിനെ രക്ഷിതാവ് കറുത്തമായി സ്വീകരിക്കണം ഞാനും നിങ്ങൾ ഹൃദയ കാഠിന്യത്തോടെ ഇരിക്കുമ്പോൾ ഈ കൃപ സ്വീകരിക്കാതെ ലോകപ്രകാരമുള്ള മനുഷ്യനായി സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവൻ അകറ്റപ്പെട്ട അവസ്ഥയിൽ ലൗകിക മനുഷ്യനായി ജീവിക്കുമ്പോൾ യേശുവിന് സന്തോഷമുള്ള കാര്യമല്ല അത് യേശുവിന് ഹൃദയത്തെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണത് അതുകൊണ്ട് യേശു ഉയർപ്പിക്കപ്പെട്ടിട്ട് യേശു ഉയർത്തു യേശു പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും യേശുവിൻ്റെ അടുപ്പമുണ്ടായിരുന്ന പലരും വിശ്വസിച്ചില്ല അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് അവിശ്വാസ പീഡ സംശയത്തിൻ്റെ പീഡ കൃപാരാഹിത്യം യേശു ആരെ കുറ്റപ്പെടുത്തി യേശുവിൻ്റെ വേദന യേശു വെളിപ്പെടുത്തി ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നിട്ട് ഇരുപത് വർഷത്തോളായി അനേകം ശുശ്രൂഷകരെ കുറിച്ചു കേട്ടു യേശുവിനെ കൂടുതൽ കൂടുതലറിഞ്ഞ് ശുശ്രൂഷകർ ചെയ്തെന്താണെന്നറിയാവോ അവർ എട്ട് വർഷം പത്തു വർഷമൊക്കെ മുട്ടുമല നിന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വേറെ ഓരോ ഘട്ടത്തിലും എത്ര പ്രാർത്ഥിച്ചിട്ടും യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ച് വെളിപാട് കിട്ടാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും കൂടുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും എട്ട് വർഷം കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ച ദേവദാസന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇരുപത് വർഷം ദാഹിച്ച് പ്രാർത്ഥിച്ചവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് വലിയ വെളിപാടുകൾ ലഭിക്കുന്നവരായവർ മാറി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന അനേകം ശുശ്രൂഷകാർ മുട്ടമേൽ നിന്ന് കൈവിരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചവരാണ് യേശുവിനെ അറിഞ്ഞു യേശുവിനെ സ്നേഹിക്കുന്നു യേശുവിന്റെ വഴിയും നടക്കാൻ അവർക്ക് കൃപ ലഭിച്ചത് ദാഹിച്ചു പ്രാർത്ഥിച്ചിട്ടാണ്